പൈതൃക സ്വത്തായ കുട്ടിക്കാനം അമ്മച്ചിക്കൊട്ടാരം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ ഒരുങ്ങുന്നു. മനുഷ്യാവകാശ പ്രവർത്തകനായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി പുരാവസ്തു വകുപ്പിന് നൽകിയ നിവേദനത്തെ തുടർന്ന് ലഭിച്ച മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഈ കൊട്ടാരം സംരക്ഷിക്കപ്പെടാതെ കിടന്ന് നശിക്കുകയാണ്. 200-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ഈ കൊട്ടാരം തിരുവിതാംകൂർ രാജവംശത്തിന്റെ വേനൽക്കാല വസതിയായിരുന്നു. കുട്ടിക്കാലത്തെ അമ്മച്ചി കൊട്ടാരം നിലവിൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലാണ്. നിരവധി സിനിമകൾക്കും ഈ കൊട്ടാരം വേദിയായിട്ടുണ്ട്. കൊട്ടാരത്തിലേക്ക് ദിനംപ്രതി നിരവധി സഞ്ചാരികളാണ് എത്തുന്നത്. വിശാലമായ ദർബാർ ഹാളും മഹാരാജാവിന്റെ മണ്ഡപവും കുതിരാലയവും ഭൂഗർഭപാതകളും കളിസ്ഥലവും കൽക്കുളവും കൊട്ടാരത്തിന്റെ ഭാഗമായി പണിതിരുന്നു. ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് ചരിത്ര പ്രാധാന്യമായ രാജകീയ തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞത് ഈ കൊട്ടാരത്തിൽ നിന്നുമാണ്. വർഷങ്ങൾക്ക് മുമ്പ് അത്യാഡംബരം നിറഞ്ഞ കെട്ടിടമായിരുന്നു ഇത്. ഇന്ന് ജീർണാവസ്ഥയിലാണ്. പട്ട് പരവതാനികളും വിലമതിക്കാനാവാത്ത ഛായാചിത്രങ്ങളും തടി ഉപകരണങ്ങളും പഴയ തലമുറയുടെ ഓർമ്മയിൽ ഇന്നുമുണ്ട്. മാർബിളി തീർത്ത വാഷ് ബേസിൻ മാത്രമാണ് ആകെയുള്ള ശേഷിപ്പ്. ചരിത്ര ശേഷിപ്പുകളും രാജകീയ ഭരണത്തിന്റെ സ്മരണകളും നിറഞ്ഞ പ്രദേശമാണ് ഇത്. നിലവിൽ ഈ കൊട്ടാരം സംരക്ഷിക്കപ്പെടാത്ത നാശത്തിന്റെ വക്കിലാണ്. പൈതൃക സ്വത്തായി ഈ കൊട്ടാരം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഈ വിഷയം ചൂണ്ടിക്കാട്ടി മനുഷ്യവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി പുരാവസ്തു വകുപ്പിനും സാംസ്കാരിക വകുപ്പിനും നിവേദനം നൽകിയിരുന്നു. ഇതിൽ ലഭിച്ച മറുപടിയിലാണ് കൊട്ടാരം ഏറ്റെടുത്ത് സംരക്ഷിക്കാനുള്ള നടപടി ഉടൻ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ പൈതൃക സ്വത്തും അതുപോലെ തന്നെ നൂറ്റാണ്ടുകളിൽ പഴക്കമുള്ള കുട്ടിക്കാനത്ത് സ്ഥിതി ചെയ്യുന്ന അമ്മച്ചി കൊട്ടാരം എത്രയും വേഗം പുരാവസ്തു കേന്ദ്രം വകുപ്പ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരിശോധിക്കുകയും ആ ഫയൽ റവന്യൂ വകുപ്പിന് കൈമാറും ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം പുരാവസ്തു വകുപ്പ് ഇത് ഏറ്റെടുക്കുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. കൊട്ടാരത്തിന്റെ ചരിത്രവും വാസ്തുശില്പപരമായുള്ള പ്രത്യേകതകൾ പരിഗണിച്ച് സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കാനുള്ള നടപടികളാണ് പുരാവസ്തു വകുപ്പ് സ്വീകരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭൂമിയുടെ അടക്കം വിശദ വിവരങ്ങൾക്കായി ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയതായും മറുപടിയിൽ വ്യക്തമാക്കുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, പീരിമേട്.